സംസ്ഥാനത്തിന്റെ ഭരണസിനാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇതേക്കുറിച്ചുള്ള സർക്കാരിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചിന് വൈകുന്നേരമായിരുന്നു പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തം ഉണ്ടായത് ഗസ്റ്റ് ഹൗസുകളുടെ ബുക്കിംഗ് വിഐപികളുടെ വിസിറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തുടങ്ങിയവയെക്കുറിച്ചുള്ള പ്രധാന ഫയലുകളാണ് അഗ്നിക്ക് ഇരയായതെന്ന് പറയപ്പെടുന്നു സെക്രട്ടറിയേറ്റിലെ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്ന് സംഘങ്ങളെയാണ് സർക്കാർ നിയോഗിച്ചത് തീപിടുത്തത്തിന്റെ സാങ്കേതിക കാരണങ്ങൾ ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ദുരന്ത നിവാരണ കമ്മീഷണർ ഡോക്ടർ കൌശിഖിന്റെ നേതൃത്വത്തിലുള്ള സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പുറമെ എ ഡി ജി പി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയോ മറ്റെന്തെങ്കിലും നീക്കങ്ങളോ ഉണ്ടായോ എന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘവും രംഗത്തുണ്ട് ഇതിനു പുറമെയാണ് ഫോറൻസിക് സംഘത്തിന്റെ അന്വേഷണം തീപിടുത്തത്തിന് പിന്നിൽ സ്വർണക്കള്ളക്കണത്തുമായി ബന്ധപ്പെട്ട രേഖകൾ നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷ ആരോപണത്തിന് തൃപ്തികരമായ മറുപടി നൽകാൻ സർക്കാരിനും അന്വേഷണ സംഘത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രാഥമിക പരിശോധനയിൽ അടച്ചിട്ട മുറിയിലെ ഫാൻ ഉരുകി വീണതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു എന്നാൽ സംഭവത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൗശികിന്റെ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഈ സംഘത്തിൽ സി പി എം അനുഭാവികളായ ഉദ്യോഗസ്ഥന്മാരെയാണ് കുത്തി നിറച്ചിരിക്കുന്നത് എത്ര ഫയൽ കത്തിയെന്നോ ഏതൊക്കെ ഫയലാണ് കത്തിയതെന്നോ അവയുടെ പ്രാധാന്യം എന്താണെന്നോ ഇനിയും വ്യക്തമായിട്ടില്ല സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനും സരിദിനും പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ സി പി എം മുഖപത്രമായ ദേശാഭിമാനിയിൽ കേവലം പന്ത്രണ്ട് ഫയലുകളാണ് കത്തിയതെന്നായിരുന്നു പ്രധാന കണ്ടുപിടുത്തം അതിൽ അഞ്ചെണ്ണം മാത്രം നേരിയ തോതിൽ കത്തിയെന്നും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിന്റെ ആധികാരികത എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ സി പി എം അനുഭാവികളായ ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ദേശാഭിമാനിയുടെ കണ്ടെത്തലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണ സംഘത്തിൽപ്പെട്ട ആരും തന്നെ ദേശാഭിമാനിയുടെ റിപ്പോർട്ടിനെ അംഗീകരിക്കാനോ അത് ആധികാരികമാണെന്നോ പറയാൻ തയ്യാറായിട്ടില്ല തീപിടുതമുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് കൃത്യമായി പ്രതികരിക്കാതെ സർക്കാർ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാനുള്ള കാലതാമസമാണ് അന്വേഷണം നീളാനുള്ള കാരണമായി പറയുന്നുണ്ടെങ്കിലും സർക്കാരിനെ വെള്ളപ്പൂശാനുള്ള നീക്കമാണോ എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നുണ്ട് സ്പ്രിംഗ്ലർ ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതിയും ആറുമാസം കഴിഞ്ഞിട്ടും ഇതുവരെയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല രണ്ട് റിട്ടയേർഡ് ഐ ഉദ്യോഗസ്ഥന്മാരെയാണ് ഏപ്രിൽ മാസം ഇതിനായി നിയമിച്ചത് എന്നാൽ ആ സമിതി ഒരിക്കൽ പോലും യോഗം ചേരുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു ഈ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നത് തീപിടുത അന്വേഷണ സംഘങ്ങളുടെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്